ഹൈ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിന്നിൻ്റെ പുതിയ ടോപ്പിക് കൊണ്ട് വന്നിട്ടാണ്. നമ്മളിന്ന് അരവണിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ അരവൺ എന്തുവാണെന്നും അരവണിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ആരും കണ്ടിട്ടാൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ഇപ്പോൾ തന്നെ ബെല്ലേക്ക് നിങ്ങൾ എന്നെ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം. ഈ മീനുകൾ ഡിനോസർ സമയത്തുള്ള ഒരു മത്സ്യമാണിത്. അത് ജെറാസിക് പീരിയഡിലുള്ള സമയത്തൊരു മത്സ്യമാണിത്. അതുപോലെ തന്നെ ഇത് ചൈനയിൽ ഡ്രാഗൺ ഫിഷും അല്ലെങ്കിൽ ലക്കി ഫിഷും എന്ന് പറയുന്നു. ഈ മീനുകൾ പല കളറിലും ഉണ്ട്. ഇത് റെഡ്, യെല്ലോ, ഗ്രീൻ, വൈറ്റ് ആൻഡ് സിൽവർ കളറിൽ ഇത് ഉണ്ട്. നമ്മൾ ഈ മീനുകളെ വയ്ക്കുമ്പോൾ നമ്മൾ വാസ്തുപരമായി നോക്കിയാണ് വയ്ക്കേണ്ടത്. ഇത് വടക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മൾ ഇത് വെക്കേണ്ടത്. അതാണ് അനുയോജ്യം. വീട്ടിൽ വരുന്ന അതിഥികളുടെ മനസ്സറിയാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അരവാനയ്ക്ക്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ മീനുകൾ വെള്ളത്തിൽ വാല് ശക്തമായി അടിച്ചാണ് ഇത് ഈ മീനുകൾ പ്രതികരിക്കുന്നത്. ഈ മീനുകളെ നമുക്ക് ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. ഏതെങ്കിലും ഒരു ഗപ്പി വളർത്തുന്ന ഒരു ആളാണെങ്കിൽ ഇത് ഈ അരോറ നൈസ് ഈസി ആയിട്ട് നമുക്ക് ഈ മീനെ വളർത്തിയെടുക്കാവുന്നതാണ്. വലിയ ഒരു സിമെൻറ്റ് ടാങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീനാണ് ഇത്. ഈ ടാങ്കുകൾക്ക് മൂടിയും ലൈറ്റും വേണം. കാരണം ഈ മീനുകൾ 3 മീറ്റർ വരെ ഉയരത്തിൽ ചാടാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. ഈ മീനുകൾക്ക് എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ നമ്മൾ വെള്ളത്തിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ മുറിവുകൾ എല്ലാം മാറിക്കിട്ടുന്നതാണ്. നമ്മൾ ഈ മീനുകളെ ഇടുന്ന ടാങ്കിൽ കല്ല് ബാവിയോ ഫിൽട്ടർ ഫിറ്റിയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫിൽട്ടറും കല്ലും ബാവുകയും ചെയ്യാം. നമ്മൾ ആദ്യമായി ഈ മീനുകളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അക്യൂരത്തിൽ ഡയറക്റ്റായി ഇടല്ലേ. നമ്മൾ ഈ മീനുകളെ കവറോടെ തന്നെ അക്യൂരത്തിൽ കുറച്ച് സമയം വയ്ക്കുക. അതിനുശേഷം റിലീസ് ചെയ്യുക. പരമാവധി നിങ്ങൾ കിണറ്റിലെ വെള്ളം യൂസ് ചെയ്യാൻ നോക്കുക. ഈ ടാങ്കുകളിൽ കിണറ്റിലെ വെള്ളമാണ് ഏറ്റവും നല്ലത്. ക്ലോറിൻ കലർന്ന വെള്ളം നിങ്ങൾ പരമാവധി യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ചിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ഇപ്പറഞ്ഞ ബെല്ലൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു പുതിയ ടോപ്പിക് കൊണ്ടാണ് ഞാൻ വരുന്നതാണ്. ഐ എം സൈനിങ് ഔട്ട്.